നാലാമത്തെ ചാപ്റ്ററായ മാനേജ്മെൻറ് ഓഫ് ചിക്കൻ്റെ രണ്ടാം ക്ലാസ്സിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിക്സിൻ്റെ ബ്രൂഡിങ്ങും റെയറിങ്ങും ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു എല്ലാ കുട്ടികളും അത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ലേയേഴ്സിൻ്റെ പരിപാലനത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് മാനേജ്മെൻറ് ഓഫ് ലേയേഴ്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത് പതിനെട്ടാഴ്ച പ്രായമായ ഗ്രോവേഴ്സിനെ നമ്മൾ ലെയർ ഷെഡുകളിലോട്ട് മാറ്റാം ആ സമയത്ത് നമ്മൾ വളർച്ച കുറഞ്ഞ പുള്ളച്ചിനെ അതായത് പതിനെട്ടാഴ്ച പ്രായമായ കോഴികളെ കള്ള്ത് കളയാറുണ്ട് അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഉൽപ്പാദനക്ഷമത കിട്ടുകയും പിന്നുള്ള സമയങ്ങളിൽ ഉൽപ്പാദനക്ഷമത കുറഞ്ഞ കോഴികളെ കള്ളത് കളയുന്നത് ഒഴിവാക്കുകയും ചെയ്യാം ഗ്രോവേഴ്സിനെ ഗ്രോവർ ഷെഡിൽ തന്നെ വളർത്തുകയോ ലെയർ ഷെഡിലേക്ക് മാറ്റുകയോ ചെയ്യാം അവയ്ക്ക് ആവശ്യമായ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ലൈറ്റ് ബ്രീഡ്സ് ആണ് എങ്കിൽ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെന്റിമീറ്റർ സ്ക്വയറും ഹെവി ബ്രീഡ്സ് ആണ് എങ്കിൽ ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മുതൽ ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ വരെ ആവശ്യമായി വരികയും ചെയ്യും ഇരുപതാഴ്ച പ്രായമാകുമ്പോൾ കോഴികൾ മുട്ടയിട്ട് തുടങ്ങുകയും എഴുപത്തി രണ്ട് മുതൽ എഴുപത്തി അഞ്ച് ആഴ്ച പ്രായമാകുന്നതുവരെ ഇത് തുടരുകയും ചെയ്യാറുണ്ട് ഒരു ലാഭകരമായ പൗൾട്രി ഫാം വേണം എങ്കിൽ അതിന് നല്ല സ്റ്റോക്ക് ഉണ്ടാവണം അതായത് നല്ല മുട്ട ക്ഷമതയുള്ള കോഴികളായിരിക്കണം നല്ല രീതിയിൽ അവയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ തീറ്റ നൽകണം ആവശ്യമായ നല്ല പരിപാലന മാർഗങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ജനറേഷൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ അതായത് ഹാച്ചിങ് എക്സ് എടുക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ മെയിൽസിനെ പിടക്കോഴികളുടെ കൂടെ ഇടാറുള്ളൂ ടേബിൾ എഗ്സ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് എങ്കിൽ പൂവൻ കോഴികളുടെ ആവശ്യം വരുന്നില്ല മുട്ടക്കോഴികൾക്ക് കോഴികൾക്ക് പതിനാറ് മണിക്കൂർ ഫോട്ടോ പീരീഡ് കൊടുക്കണം ഡേ ലൈറ്റ് ഉൾപ്പെടെ ഉള്ള കണക്കാണ് ഇത് അതുപോലെ തന്നെ ലെയർ തീറ്റകൾ കൊടുക്കണം നല്ല ക്വാളിറ്റിയുള്ള ലെയർ തീറ്റകൾ കൊടുക്കണം തീറ്റ ലീനിയർ ഫീട്രഫിലോ ഹാങ്ങിംഗ് ഫീഡേഴ്സിലോ കൊടുക്കാം നൂറ് മുട്ടക്കോഴികൾക്ക് അൻപത് സെൻറ്റിമീറ്റർ ചുറ്റളവും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കിലോഗ്രാം കപ്പാസിറ്റിയുമുള്ള അഞ്ച് ഹാങ്ങിംഗ് ഫീഡേഴ്സ് മതിയാവും കാൽഷ്യം സപ്ലിമെൻറ്റേഷന് വേണ്ടി ഷെൽ ഗ്രിറ്റ് കൊടുക്കാം അല്ലെങ്കിൽ ലൈംസ്റ്റോൺ സ്റ്റോൺ പൊടിച്ച് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും വിറ്റാമിൻ ലഭിക്കുന്നതിനായി പുൽവർഗ്ഗങ്ങൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നൽകാവുന്നതാണ് എല്ലാ സമയത്തും ഫ്രഷ് ആയിട്ടുള്ള ശുദ്ധജലം അവൈലബിൾ ആയിരിക്കണം വാട്ടർ സ്പേസ് ഒരു ബേർഡിന് ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് ഡീപ് ലിറ്റർ സിസ്റ്റത്തിൽ നെസ്റ്റ് ബോക്സ് നമുക്ക് കൊടുക്കാം ഒരു ബോക്സ് അഞ്ച് മുട്ടക്കോഴികൾക്ക് എന്നുള്ള കണക്കിനാണ് കൊടുക്കേണ്ടത് വേനൽക്കാലത്ത് മുട്ട കോഴികൾക്ക് നൽകേണ്ട പരിചരണം എന്തൊക്കെയാണ് എന്ന് നോക്കാം ലെയർ ഹൗസിൻ്റെ ടെമ്പറേച്ചർ തേർട്ടി ടു പോയിൻറ്റ് ത്രീ ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകുമ്പോൾ കോഴികൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും തീറ്റ എടുക്കുന്നത് വളരെ കുറയുകയും ചെയ്യുന്നു ടെമ്പറേച്ചർ തേർട്ടി സെവൻ പോയിൻ്റ് എയിറ്റ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകുമ്പോൾ മരണനിരക്ക് ഒരുപാട് വർദ്ധിക്കുന്നു വേനൽക്കാലത്ത് എല്ലാ സമയവും ശുദ്ധമായ തണുത്ത വെള്ളം ലഭ്യമായിരിക്കണം കുടിക്കാനുള്ള വെള്ളത്തിൽ ഐസ് പൊടിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഷെഡിന് ചുറ്റും തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാം പഴയ ലിറ്റർ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ കനം കുറച്ച് ഇടാവുന്നതാണ് വിറ്റമിൻ സപ്ലിമെന്റ്സ് ആയിട്ട് അസ്കോർബിക് ആസിഡ് പോലുള്ളവ നൽകാവുന്നതാണ് മേൽക്കൂരയിൽ ഇൻസുലേഷൻ നൽകേണ്ടതാണ് ചണച്ചാക്ക് നനച്ച് ഇടുന്നതാവാം അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകൾ ഇടുന്നതാവാം അതിനൊരു ഇൻസുലേഷൻ പോലെ പ്രവർത്തിക്കുന്ന തരത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാവുന്നതാണ് അതുപോലെ തന്നെ ഷെഡിന്റെ ചുറ്റും നനഞ്ഞ ചാക്കുകൾ വിരിച്ചിടുന്നത് അവയുടെ ലെയർ ഹൗസിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ് അടുത്ത് നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എക് പ്രൊഡക്ഷൻ ആണ് അതായത് മുട്ട ഉൽപ്പാദനത്തിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഒരു കോഴിയുടെ ഉൽപ്പാദന കാലയളവ് എന്ന് പറയുന്നത് ഇരുപത് മുതൽ അൻപത്തിരണ്ട് അല്ലെങ്കിൽ അൻപത്തി ആറ് ആഴ്ചവരെയാണ് അതായത് ഒരു വർഷം ആണ് ഇത് പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കും ഒന്ന് ബ്രീഡ് നല്ല മുട്ട ഉൽപാദനമുള്ള ബ്രീഡ് ആണ് എങ്കിൽ ഉയർന്ന ഉൽപാദനക്ഷമത ഉണ്ടാകും രണ്ട് മോർട്ടാലിറ്റി റേറ്റ് മരണനിരക്ക് നിരക്ക് അസുഖങ്ങൾ കാരണമോ മറ്റ് ജീവികളുടെ ആക്രമണം മൂലമോ കാലാവസ്ഥാ വ്യതിയാനം മൂലമോ ഉണ്ടാകാം ചിക്സിന് നാല് ശതമാനവും ഗ്രോവേഴ്സിന് പതിനഞ്ച് ശതമാനവും ലേയേഴ്സിന് പന്ത്രണ്ട് ശതമാനവും അനുവദനീയമായ അളവുകളാണ് അതായത് ഒരു ഫ്ലോക്കിൽ ശരാശരി മരണനിരക്ക് ഒരു വർഷം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ആകാവുന്നതാണ് മൂന്നാമത്തെ ഫാക്ടർ ഏജ് ആണ് ഒരു കോഴിയുടെ ഉയർന്ന ഉൽപ്പാദനക്ഷമത കാണുന്ന കാലയളവെന്ന് പറയുന്നത് ഇരുപതാമത്തെ ആഴ്ച മുട്ടയിട്ട് തുടങ്ങുകയും എഴുപത്തി രണ്ട് മുതൽ എഴുപത്തി അഞ്ച് ആഴ്ച വരെ മുട്ട ഉൽപ്പാദനം നിലനിൽക്കുകയും ചെയ്യുന്നു അതായത് ശരാശരി ഒരു വർഷമാണ് അവയുടെ ഉയർന്ന ഉൽപാദന കാലയളവ് നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ബോഡി വെയ്റ്റ് ആണ് മുട്ട ഉൽപാദന കാലയളവിൽ ഉയർന്ന ഉൽപാദനക്ഷമത നിലനിർത്തണമെങ്കിൽ ശരാശരി ഒന്നര കിലോഗ്രാം ശരീരഭാരം ഉണ്ടാവണം കൂടാനോ കുറയാനോ പാടില്ല ഇതിന് നമ്മൾ നല്ല രീതിയിൽ പരിപാലനവും തീറ്റയും നൽകേണ്ടത് ആവശ്യമാണ് അഞ്ചാമത്തെ ഫാക്ടർ ലേയിങ് ഹൗസ് ആണ് മുട്ടക്കോഴികളെ വളർത്തുന്ന ഷെഡ് തദ്ദേശീയമായ കാലാവസ്ഥക്കനുസൃതമായിട്ടായിരിക്കണം നിർമ്മിച്ചിട്ടുണ്ടാവുക നല്ല ലേ ഹൗസ് മോഷണത്തിൽ നിന്നും മറ്റു ജീവികളുടെ ആക്രമണത്തിൽ നിന്നും ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും മഴ കാറ്റ് ചൂട് തണുപ്പ് പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇവയിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതായിരിക്കണം ആറാമത്തത് ലൈറ്റിംഗ് ഷെഡ്യൂൾ ആണ് മുട്ടക്കോഴികൾക്ക് ഡേ ലൈറ്റ് മുട്ട ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് മുട്ടക്കോഴികൾക്ക് പതിനാറ് മുതൽ പതിനേഴ് മണിക്കൂർ വരെ പ്രകാശം നൽകുന്നതുകൊണ്ട് മുട്ട ഉൽപ്പാദനത്തിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വ്യത്യാസം അല്ലെങ്കിൽ കൂടുതൽ ലഭിക്കുന്നു ഏഴാമത്തെ പോയിന്റ് ഫീഡ് നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളെ അനുസരിച്ചായിരിക്കും അവയുടെ ഉൽപാദനവും എട്ട് കള്ളിംഗ് അസുഖം വന്നവയും ഉൽപ്പാദനക്ഷമതയും കുറഞ്ഞ ബേഡ്സിനെ ഹേർഡിൽ നിന്ന് മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കള്ളിംഗ് എന്ന് പറയുന്നത് കള്ളിങ് നൽകുന്നത് വഴി ഉൽപാദനക്ഷമത കൂടുകയും ആഹാരം വേസ്റ്റ് വേസ്റ്റാകുന്നത് തടയുകയും അസുഖങ്ങൾ പകരുന്നത് തടയാനും സഹായിക്കുന്നു ഒൻപതാമത്തെ ഫാക്ടർ ക്ലൈമറ്റ് കാലാവസ്ഥാ വ്യതിയാനം പത്ത് ശതമാനം വരെ മുട്ട ഉൽപ്പാദനത്തിൽ കുറവ് വരുത്താറുണ്ട് പത്താമത്തെ ഫാക്ടർ മാനേജ്മെന്റ് ഫാക്ടേഴ്സ് ആണ് ഒരു കോഴിക്ക് നൽകേണ്ട എല്ലാ പരിചരണങ്ങളും കൃത്യമായ രീതിയിൽ കൊടുത്താൽ മാത്രമേ നല്ല മുട്ട ഉൽപ്പാദനം ഉണ്ടാവുകയുള്ളൂ പതിനൊന്നാമത്തെ ഫാക്ടർ വാക്സിനേഷൻ ആൻഡ് ഡിസീസ് കൺട്രോൾ അസുഖങ്ങളും പരാതങ്ങളും മുട്ട ഉൽപ്പാദനത്തിൽ കുറവ് വരുത്താം ആവശ്യമായ കൃത്യമായ പ്രതിരോധ കുത്തിയുമ്പോൾ നൽകുകയും ചുറ്റുപാടും വൃത്തിയുള്ള പരിസരം നൽകുകയും ചെയ്താൽ തന്നെ പരമാവധി അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാവുന്നതാണ് കളക്ഷൻ ഓഫ് ഫിക്സ് കൃത്യമായ ഇടവേളകളിൽ ഷെഡിൽ നിന്നും മുട്ട കളക്ട് ചെയ്യുന്നത് അസുഖങ്ങൾ പകരുന്നതിനും മുട്ട വൃത്തികേടാകുന്നതും തടയാൻ ഒഴിവാക്കാം തടയാം നല്ല ഉൽപാദനക്ഷമതയുള്ള കോഴികളെയും ഉൽപ്പാദനക്ഷമത കുറഞ്ഞവയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും കള്ളിങ് എന്ന ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അസുഖം ബാധിച്ചവയും ഉൽപ്പാദനക്ഷമത കുറഞ്ഞവയുമായ ബേഡ്സിനെ കൂട്ടത്തിൽ നിന്ന് മാറ്റി ആ ലെയർ ഷെഡിൻ്റെ പ്രോഫിറ്റ് ഓപ്റ്റിമൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കള്ളിങ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് കള്ളിങ് ചെയ്യാം മാസ് കള്ളിങ്ങും സെലക്റ്റീവ് കള്ളിങ്ങും മാസ് കള്ളിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അവയുടെ ഉൽപാദന കാലയളവ് കഴിയുമ്പോൾ ആ ഫ്ലോക്കിന് മുഴുവനായി മാറ്റുന്ന പ്രോസസ്സിനെയാണ് മാസ് കള്ളിങ് എന്ന് പറയുന്നത് സെലക്റ്റീവ് കള്ളിങ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിൽ നിന്ന് ഉൽപാദനക്ഷമത കുറഞ്ഞവയോ അസുഖം ബാധിച്ചവയോ മാറ്റുന്നതിനെയാണ് സെലക്റ്റീവ് കള്ളിങ് എന്ന് പറയുന്നത് കള്ളിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഉയർന്ന ഉൽപാദനക്ഷമത നിലനിർത്താൻ പറ്റുന്നുണ്ട് ആഹാരം വേസ്റ്റ് ആയി പോകുന്നത് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അസുഖങ്ങൾ പകരുന്നത് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് എങ്ങനെയൊക്കെ നമുക്ക് കള്ളിങ് ചെയ്യാൻ പറ്റും അവയുടെ അപ്പിയറൻസിനെ ബേസ് ചെയ്തോ അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ്സ് പരിശോധിച്ചോ നമുക്ക് കള്ളിംഗ് ചെയ്യാവുന്നതാണ് മോൾട്ടിങ്ങിനെ ബേസ് ചെയ്ത് കള്ളിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം മോൾട്ടിംഗ് എന്താണ് ഷെഡിങ് ആൻഡ് റിനോവൽ ഫെതേഴ്സ് അല്ലെ ഗുഡ് ലെയർസ് ആണ് എങ്കിൽ വളരെ താമസിച്ച് മോൾട്ട് ചെയ്യുകയും എന്നാൽ വളരെ നേരത്തെ അത് കംപ്ലീറ്റ് ചെയ്യുകയും മോൾട്ടിങ്ങിനിടയിൽ തന്നെ മുട്ട ഉൽപാദനം ഉണ്ടാവുകയും ചെയ്യും പൂർ ലെയേഴ്സ് ആണെങ്കിൽ വളരെ നേരത്തെ മോൾട്ടിംഗ് തുടങ്ങുകയും ദീർഘകാലം അത് പൂർത്തിയാക്കാൻ എടുക്കുകയും മോൾട്ടിങ്ങിൻ്റെ സമയത്ത് മുട്ട ഉൽപാദനം ഇല്ലാതിരിക്കുകയും ചെയ്യും അപ്പിയറൻസിനെ ബേസ് ചെയ്തുള്ള കള്ളിങ് എങ്ങനെയാണെന്ന് നോക്കാം നല്ല ഉൽപ്പാദനക്ഷമതയുള്ളവയും ഇല്ലാത്തവയുമായ കോഴികളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് നോക്കാം അവയുടെ കോമ്പ് ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള കോഴികളുടെ കോമ്പും ബാറ്റിൽസും നല്ല ഫുള്ളായിരിക്കും റെഡായിരിക്കും ചെറിയ ചൂടുപോലെ ഉണ്ടാകും തിളക്കമുള്ള വെൽവെറ്റ് പോലുള്ള അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക അവയുടെ ബീക്ക് വളഞ്ഞ ഇളം മഞ്ഞ നിറത്തോടു കൂടിയ തേയ്മാനം സംഭവിച്ചതുപോലെ ആയിരിക്കും വെൽ ആയിരിക്കും ഔട്ട് ആയിരിക്കും ലെസ് യെല്ലോ ആയിരിക്കും അവയുടെ കണ്ണുകൾ ബ്രൈറ്റ് അലർട്ട് ആയിരിക്കും അവയുടെ ഇയർ ലോബ്സ് ഫുൾ വാക്സി വെൽവെറ്റ് പോലെ ആയിരിക്കും അവയുടെ പെൽവിക് ബോൺസ് അതായത് വെൻറ്റിൻ്റെ അടുത്തുള്ള രണ്ട് പെൽവിക് ബോൺസുകൾ തമ്മിലുള്ള അകലം രണ്ട് വിരലിനേക്കാൾ കൂടുതലും വളരെ കട്ടി കുറഞ്ഞവയും പ്ലയബിളും ആയിരിക്കും വെന്തിൽ നിന്ന് ബ്രസ്റ്റ് ബോൺ വരെയുള്ള അകലം അബ്ഡുമൻ ഏരിയ വലുതായിരിക്കും അവിടെ നമുക്ക് മൂന്ന് മുതൽ അഞ്ച് ഫിംഗേഴ്സ് വിട്ടുണ്ടാകും വളരെ സോഫ്റ്റ് ആയിരിക്കും ഫാറ്റ് ഡെപ്പോസിഷൻ കുറവായിരിക്കും അവയുടെ ക്രോപ്പ് എപ്പോഴും ഏകദേശം നിറഞ്ഞതുപോലെ ആയിരിക്കും കാണപ്പെടുക അവയുടെ വെൻറ്റ് ഫുൾ ആയിരിക്കും ലാർജും ചെറിയ നനവോടുകൂടിയ അപ്പിയറൻസ് ആയിരിക്കും ഉൽപ്പാദനക്ഷമത കുറഞ്ഞ കോഴികളുടെ കോമ്പും ബാറ്റൽസും ഡ്രൈ ആയിരിക്കും ഹാർഡായിരിക്കും തണുത്ത് ചുക്കി ആയിരിക്കും ചെറിയ വെളുത്ത പാടുകൾ പോലെ കാണാനും സാധിക്കും അവയുടെ ബീക്ക് വളരെ നീണ്ടതും കൂർത്തതും തിന്നായിരിക്കും ഷാർപ്പായിരിക്കും നല്ല മഞ്ഞ നിറത്തിലായിരിക്കും ഐസ് ഉറക്കം തൂങ്ങിയതുപോലെ ആയിരിക്കും ഡൾ ആൻഡ് സ്ലീപ്പി ഇയർ ലോബ്സ് ശ്രങ്കൺ റിങ്കിൾ ആൻഡ് കോഴ്സ് അതായത് ചുക്കിച്ചൊളിഞ്ഞിരിക്കുന്നത് പോലെ കാണാം കട്ടി കൂടിയവയും ആയിരിക്കും പെൽവിക് ബോൺസ് അടുത്തെടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അതായത് അകലം അധികം ഉണ്ടാകത്തില്ല തിക്കായിരിക്കും സ്റ്റിഫായിരിക്കും അബ്ഡമൻ ചെറുതായിരിക്കും ഏകദേശം രണ്ട് വിരലോളം വലിപ്പമേ ഉണ്ടാകാറുള്ളൂ ഹാർഡായിരിക്കും ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലായിരിക്കും ക്രോപ്പ് മേ ഓർ മേ നോട്ട് ബി ഫുൾ ചിലപ്പോൾ നിറഞ്ഞിരിക്കാം ചിലപ്പോൾ നല്ലായിരിക്കാം വെൻറ്റ് ചെറുതായിരിക്കും ഡ്രൈ ആയിരിക്കും ചുക്കി ചുരുങ്ങിയിരിക്കും ഇരിക്കുന്നത് ഈ ചിത്രത്തിൽ ആദ്യത്തേതിൽ കോമ്പും ബീക്കും ബാറ്റിൽസും ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതും രണ്ടാമത്തെ താഴത്തെ ചിത്രത്തിൽ വെൻഡ് എങ്ങനെയായിരിക്കും എന്നും കാണിച്ചിട്ടുണ്ട് അടുത്ത ചിത്രത്തിൽ പെൽവിക് ബോൺസ് തമ്മിലുള്ള അകലവും അബ്ഡൊമൻ കപ്പാസിറ്റിയും കാണിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ ലേയിങ് ഹെന്നിൻ്റെയും നോൺ ലേയിങ് ഹെന്നിൻ്റെയും പെൽവിക് ബോൺസ് തമ്മിലുള്ള അകലം കാണിച്ചിരിക്കുന്നു അടുത്ത് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് എഗ് പ്രൊഡക്ഷൻ ആണ് മുട്ടയുടെ ഭാരത്തിനനുസരിച്ച് അവയെ പലതരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് ഗ്രാം വരെ ഭാരമുള്ള മുട്ടയാണെങ്കിൽ അവയെ സ്മോൾ എന്നും നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിരണ്ട് ഗ്രാം വരെ വെയ്റ്റ് ഉള്ളവയെ മീഡിയം എന്നും അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ഒൻപത് ഗ്രാം വരെ വെയിറ്റ് ഉള്ളവയെ ലാർജ് എന്നും അറുപതോ അതിന് മുകളിലോ വെയിറ്റ് ഉള്ളവയെ എക്സ്ട്രാ ലാർജ് എന്നും പറയുന്നു അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് മാർക്കറ്റ് ചെയ്യുന്ന മുട്ടകളെ എ ഗ്രേഡ് എന്നും ബി ഗ്രേഡ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു എ ഗ്രേഡിൽ അവയുടെ വെയിറ്റ് അനുസരിച്ച് എക്സ്ട്രാ ലാർജ് ലാർജ് മീഡിയം സ്മോൾ എന്ന് തിരിക്കാം അറുപത് ഗ്രാം അതിന് മുകളിലുള്ളവയെ എക്സ്ട്രാ ലാർജ് എന്നും അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ഒൻപത് ഗ്രാം വരെയുള്ളവയെ ലാർജെന്നും അൻപത്തിരണ്ട് ഗ്രാം വരെയുള്ളവയെ മീഡിയം എന്നും മുപ്പത്തി എട്ട് മുതൽ ഗ്രാം വരെയുള്ളവയെ സ്മോൾ എന്നും പറയുന്നു എ ഗ്രേഡ് മുട്ടയുടെ ഷെല്ല് ക്ലീൻ ആയിരിക്കണം പൊട്ടലുകളൊന്നും ഉണ്ടാകാൻ പാടില്ല നോർമൽ ആയിരിക്കണം അവയുടെ എയർ സെൽ നാല് മില്ലിമീറ്റർ വരെ ഡെപ്തും അതിൻ്റെ ബോർഡേഴ്സ് റെഗുലറും ആയിരിക്കണം എഗ് വൈറ്റ് ക്ലിയർ ആയിരിക്കണം ആവശ്യത്തിന് ഫേം ആയിരിക്കണം എഗ് യോക്ക് ഏകദേശം മധ്യത്തിലായി കാണുകയും ഡിഫക്റ്റുകളൊന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യണം എഗ് യോക്കിന്റെ ഔട്ട്ലൈൻ അത്ര വ്യക്തമല്ലാത്ത രീതിയിൽ ഇൻഡിസ്റ്റിങ്ക്ട് ആയിരിക്കണം ഇതാണ് അക്മാർക്ക് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഉള്ള എ ഗ്രേഡ് എഗ്സ് ബി ഗ്രേഡ് എഗിലും എക്സ്ട്രാ ലാർജ് ലാർജ് മീഡിയം സ്മോൾ ക്ലാസ്സിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അവയുടെ എഗ് ഷെല്ല് നന്നായി ഇരിക്കുകയോ ചെറുതായിട്ട് ഡേഡ്സ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല മുട്ടത്തോട് കട്ടിയുള്ളവയായിരിക്കണം ഷെയ്പ്പ് കുറച്ച് അബ്നോർമൽ ആയാലും നമ്മളവയെ ബി ഗ്രേഡിലോട്ട് മാറ്റും അവയുടെ എയർ സെല്ലിൽ എട്ട് മില്ലിമീറ്റർ ഡെപ്ത്ത് ഉണ്ടാവണം ഡെപ് ആയിരിക്കും എയർ എയർസെല് ചിലപ്പോൾ നമ്മൾ മുട്ട ചെറുതായിട്ടൊന്ന് ടേൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എഗ് വൈറ്റ് ക്ലിയർ ആയിരിക്കണം അത്ര കട്ടി കട്ടിയുണ്ടാവത്തില്ല അതായത് ഫോം ആയിരിക്കത്തില്ല യഗ് യോക്ക് മധ്യത്തിൽ നിന്ന് മാറിയായിരിക്കും കാണപ്പെടുക എഗ് യോക്കിന്റെ ഔട്ട്ലൈൻ നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് എ ഗ്രേഡും ബി ഗ്രേഡും അക്മാർ സ്റ്റാൻഡേർഡ്സിലുള്ള ക്ലാസിഫിക്കേഷൻ അടുത്ത നമ്മൾ പറയുന്നത് ലെയർ പ്രൊഡക്ഷൻ ഇൻഡിസസ് ആണ് ചില സൂചകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മുട്ട ഉൽപ്പാദനം നമുക്ക് കണക്കാക്കാവുന്നതാണ് ഒന്നാമത്തെ മെത്തേഡ് എഗ് പ്രൊഡക്ഷൻ തന്നെയാണ് ഇത് രണ്ട് രീതിയിൽ നമുക്ക് കണക്കാക്കാം ദിവസേനയോ ആഴ്ച തോറുമോ അതി അല്ലെങ്കിൽ ഒരു സീസൺ മുഴുവനുള്ള മുട്ട ഉൽപ്പാദനം നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇത് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നു ഹെൻ ഡേ പ്രൊഡക്ഷനും ഹെൻ ഹൗസ്ഡ് എഗ് പ്രൊഡക്ഷനും ഒരു കോഴിയിൽ നിന്ന് ഒരു വർഷം നമുക്ക് മുന്നൂറ്റി ഇരുപത് മുട്ടയോളം ഉൽപ്പാദനം പ്രതീക്ഷിക്കാം ഹെൻ ഡേ പ്രൊഡക്ഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ദിസ് ഈസ് അറൈഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ എക്സ് ലൈഡ് ഇൻ ദ സീസൺ ഓർ ഇൻ എ പെർട്ടിക്കുലർ പീരീഡ് ബൈ ദ ആവറേജ് നമ്പർ ഓഫ് ബേർഡ്സ് ഇൻ ദ ഹൗസ് അതായത് ഒരു സീസണിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ച മുട്ടയെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കോഴികളുടെ ശരാശരി എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന എണ്ണത്തിനെയാണ് ഹെൻഡേ എഗ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ മരണനിരക്കും കള്ളിങ്ങും എല്ലാം കണക്കാക്കുന്നുണ്ട് ഹെൻഡേ എഗ് പ്രൊഡക്ഷൻ സാധാരണ പേഴ്സൻ്റേജിലാണ് നമ്മൾ കണക്കാക്കുക ഒരു ലെയർ ഹൗസിൻ്റെ ഉൽപ്പാദനക്ഷമതയെ ഇത് സൂചിപ്പിക്കുന്നു ഒരു ഫാമിൽ എൺപത്തഞ്ച് ശതമാനമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നല്ല ഉൽപ്പാദനക്ഷമതയുള്ള ഫാമാണ് എന്ന് പറയാം എഗ് പ്രൊഡക്ഷനിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഹൗസ്ഡ് ആവറേജ് ആണ് ഹെൻ ഹൗസ്ഡ് എഗ് പ്രൊഡക്ഷൻ കണക്കാക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എഗ്സ് ലേഡ് ബൈ എ ഫ്ലോക്ക് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ബേർഡ്സ് ഇൻ ദ ഫ്ലോക്ക് അറ്റ് ഓൺസെറ്റ് ഓഫ് ലേ അതായത് ഒരു സീസണിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ മുഴുവൻ മുട്ടയെ ആ ഷെഡിൽ മുട്ട ഉൽപ്പാദനം തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ബേഡ്സിൻ്റെ എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹെൻ ഹൗസ് ഡെക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു ഹെൻ ഹൗസ് ഡെക്ക് പ്രൊഡക്ഷൻ്റെ വാല്യൂ എൺപത് ശതമാനമോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോ അതിൽ കൂടുതലോ ആയിരിക്കണം ഹെൻ ഡേ എക് പ്രൊഡക്ഷനിൽ നമ്മൾ മോർട്ടാലിറ്റിക്കും കള്ളിങ്ങിനും അലവൻസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മുട്ട ഉൽപ്പാദനം തുടങ്ങുന്ന സമയത്ത് എത്ര കോഴികളാണോ ഉണ്ടായിരുന്നത് അവയെ മൊത്തം മുട്ട ഉൽപ്പാദനവുമായി താരതമ്യം ചെയ്യുന്നു രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫീഡ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഫീഡ് കൺവേർഷൻ റേഷ്യോ ആണ് ഇത് നമ്മൾ വിശദമായി തന്നെ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അപ്പോൾ രണ്ട് എക് പ്രൊഡക്ഷൻ ഇൻഡിസസ് ആണ് നമ്മൾ നോക്കുന്നത് ഒന്ന് എക് പ്രൊഡക്ഷൻ അതിൽ രണ്ട് രീതിയിൽ നമുക്ക് കണക്കാക്കാം ഹെൻഡേ എഗ് പ്രൊഡക്ഷനും ഹെൻ ഹൗസ് എഗ് പ്രൊഡക്ഷനും രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫീഡ് എഫിഷ്യൻസി അല്ലെങ്കിൽ എഫ് സി ആർ ആണ് അടുത്തതായി മാനേജ്മെൻ്റൽ പ്രാക്ടീസസ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ് ക്വാളിറ്റീസ് നല്ല ഗുണമേന്മയുള്ള മുട്ട ഉൽപ്പാദനത്തിൽ അറിഞ്ഞിരിക്കേണ്ട പരിപാലന കാര്യങ്ങൾ ഒന്ന് ബ്രീഡ് ഉയർന്ന ഗുണമേന്മയുള്ള മുട്ട ഉൽപ്പാദനത്തിൽ ഏറ്റവും പ്രധാന ഘടകമാണ് ബ്രീഡ് രണ്ട് ഫീഡ് നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണോ അതിനെ ആശ്രയിച്ചായിരിക്കും നമുക്ക് ലഭിക്കുന്ന മുട്ടയിലും അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ഒരു ബാലൻസ്ഡ് റേഷൻ അവയ്ക്ക് ആവശ്യമായ അളവിൽ കൊടുത്താൽ മാത്രമേ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഒരു മുട്ട നമുക്ക് കിട്ടുള്ളൂ മൂന്നാമത്തെ ഫാക്ടർ ഹൗസിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് പരിപാലനം നല്ല രീതിയിലാവുകയാണെങ്കിൽ അത് മുട്ടയുടെ ഗുണമേന്മയിലും പ്രതിഫലിക്കും ഡീപ് ലിറ്റർ സിസ്റ്റത്തിലാണെങ്കിൽ നെസ്റ്റ് ബോക്സസ് നമുക്ക് കൊടുക്കാം എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ലിറ്റർ മെറ്റീരിയൽസും നെസ്റ്റിംഗ് മെറ്റീരിയൽസും കൊടുക്കുകയാണെങ്കിൽ നല്ല ഗുണമേന്മയുള്ള മുട്ട ഉൽപാദനം നമുക്ക് ലഭ്യമാകും ഹൗസിംഗ് ആൻഡ് മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവർ ക്രൗഡിംഗ് നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ് നാലാമത്തെ പോയിൻ്റ് ഡിസീസ് കൺട്രോൾ അസുഖങ്ങൾ മുട്ടയുടെ ക്വാളിറ്റിയെ ബാധിക്കും ഗുണനിലവാരം കുറഞ്ഞ മുട്ടകൾ അസുഖം ഭേദമായാലും ഉണ്ടാകും അപ്പോൾ അസുഖം വന്നവയെ കൂട്ടത്തിൽ നിന്ന് മാറ്റുകയും അവർക്ക് ആവശ്യമായ ചികിത്സയും നൽകുക അസുഖം വരാതിരിക്കാൻ ആവശ്യമായ വാക്സിനേഷൻസ് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുക അഞ്ചാമത്തെ പോയിൻറ്റ് ഹാൻഡ്ലിംഗ് ഓർ കളക്റ്റിംഗ് എക്സ് കൃത്യമായ ഇടവേളകളിൽ ഇടുന്ന മുട്ടകളെ ശേഖരിക്കുക അതുവഴി മുട്ടയിലെ പുറത്ത് ഡേർട്സ് ഉണ്ടാകുന്നതും മറ്റ് കോഴികൾ മുട്ട തിന്നുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും കളക്ഷൻ സമയത്ത് മുട്ടയെ കൈകാര്യം ചെയ്യുന്നതും സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ മുട്ട പൊട്ടി പോകുന്നതൊക്കെ ഒഴിവാക്കാം പാക്ക് ചെയ്യുന്നതിന് മുന്നേ ചെറിയ രീതിയിൽ മുട്ടയെ തണുപ്പിക്കുന്നത് അതായത് സ്റ്റോറേജ് കണ്ടീഷൻ ടെമ്പറേച്ചർ കുറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കുന്നത് നല്ലതായിരിക്കും മുട്ട പെട്ടെന്ന് കേടാകാൻ സാധ്യതയുള്ള വസ്തുവായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് വില്പന നടത്താനും ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്